Hi friends, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയ ഒരു ഇറച്ചി കേക്കാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഇറച്ചി കുരുമുളക് ഉപ്പ് മഞ്ഞൾ എന്നിവ ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇത്. നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ് ഇത്. മൈദ കാൽ കപ്പ്. കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരെണ്ണം. ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തത്. മല്ലിയില ചെറുതായി അരിഞ്ഞത്. കറിവേപ്പില ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട്. കാപ്സിക്കം ഒരു കഷ്ണം ചെറുതാക്കി മുറിച്ചത്. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ടെണ്ണം. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി കാൽ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ഗരം മസാല പൗഡർ. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഈ മസാല കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ ഒന്ന് വാടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാരറ്റ്, കാപ്സിക്കം, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ട മിക്സ് ആക്കിയിട്ട് ഒന്ന് കേക്ക് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് മസാല കൂട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അടുപ്പത്ത് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം വേവിക്കേണ്ടത്. ഇതിലേക്ക് ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേറൊരു പാനിലോട്ട് ഒന്ന് കമഴ്ത്തി ഇടാം എന്നിട്ട് ഇതിനെ നമ്മൾ ഇപ്പോ മറിച്ചിട്ടുണ്ട് ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിനെ ഓഫ് ആക്കാം ഇത് നമുക്കൊന്ന് ഫുൾ കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം वीडियो लाइक शेयर सुहतुक नोक ना टेस्ट स्नाट नम्बे चानल सब्सक्राइब वीडियो का बेल बेल प्र